ഓം നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീയം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ ഇന്നത്തെ തിരുപ്പതി അപ്ഡേറ്റുകൾ എന്താണെന്ന് കാണാം. ഇന്നലെ അതായത് 27/3/2023 രാവിലെ 11 മണി ഏപ്രിൽ മാസത്തെ 300 രൂപ ദർശന ടോക്കൺ ഓപ്പൺ ആയിരുന്നു. ഒരുപാട് പേര് ബുക്ക് ചെയ്തതായും അറിഞ്ഞിരുന്നു. വളരെ സന്തോഷം. ഒരു പക്ഷേ ബുക്ക് ചെയ്യാൻ സാധിക്കാത്തവരാണെങ്കിലും കൂടി സർവ്വദർശന ടോക്കൺ നമുക്ക് എടുത്തിട്ട് ഏപ്രിൽ മാസത്തിന് ദർശനത്തിന് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നേരെ തിരുമലയിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ അവസാനം പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഇപ്പോൾ തിരുപ്പതി തിരുമലയിലെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് കാണാം. ദർശനം ബുക്ക് ചെയ്തിരിക്കുന്നവർക്ക് അക്കോമഡേഷൻ ആവശ്യമാണ്. നമുക്ക് നേരിട്ട് പോയിട്ടും റൂമുകൾ എടുക്കാം, അതല്ല ഓൺലൈനിലൂടെയും നമുക്ക് എടുക്കാവുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തെ അക്കോമഡേഷൻ നാളെ രാവിലെ 10 മണിക്ക് ഓപ്പൺ ആവുന്നതാണ്. നമ്മൾ ഏത് സൈറ്റിലൂടെയാണോ ദർശന ടോക്കൺ ബുക്ക് ചെയ്തിരിക്കുന്നത് ആ സൈറ്റിലൂടെ തന്നെ നമുക്ക് അക്കോമഡേഷനും ബുക്ക് ചെയ്യാവുന്നതാണ്. നാളെ ഓപ്പൺ ആവുന്നത് തിരുമല അക്കോമഡേഷനും 30-ാം തീയതി രാവിലെ 10 മണിക്ക് തിരുപ്പതി ആൻഡ് തലക്കോണ അക്കോമഡേഷനും ഓപ്പൺ ആവുന്നുണ്ട്. തിരുപ്പതി എന്ന് പറയുന്നത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാലുള്ള സ്ഥലത്തെയാണ് തിരുപ്പതി എന്ന് പറയുന്നത്. തലക്കോണ എന്ന് പറയുന്നത് തിരുപ്പതിയിൽ നിന്ന് കുറച്ച് ദൂരെ തള്ളിയുള്ളൊരു സ്ഥലമാണ് തലക്കോണ. അവിടെ നമുക്ക് റൂം ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുമലയിലേക്ക് ദർശനത്തിന് പോകുവാൻ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പോൾ ഒന്നുകിൽ നമ്മൾ തിരുപ്പതിയിലേക്ക് റൂമുകൾ ബുക്ക് ചെയ്യുക, അതല്ലെങ്കിൽ നമുക്ക് തിരുമലയിൽ റൂമുകൾ ബുക്ക് ചെയ്യുക. തിരുമലയിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ക്ഷേത്രത്തിൻ്റെ കുറച്ച് ഒരു 2-3 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ കിട്ടുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അതല്ല ഞങ്ങൾ ഈ ബുക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല, ഈ സൈറ്റ് വഴി ഞങ്ങൾക്ക് ഓപ്പൺ ആയില്ല, കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നേരിട്ട് പോയിട്ടും റൂമുകൾ എടുക്കാവുന്നതാണ്. തിരുമലയിൽ നേരിട്ട് പോയിട്ട് റൂമുകൾ എടുക്കേണ്ട സ്ഥലം CR ഓഫീസാണ്. അതായത് തിരുപ്പതിയിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് പോകണം. 45 മിനിറ്റാണ് താഴെ തിരുപ്പതിയിൽ നിന്ന് മുകളിലേക്ക് പോകുവാനുള്ള സമയം എടുക്കുന്നത്. ബസ് സർവീസ് മുഖാന്തരവും ജീപ്പ് സർവീസ് മുഖാന്തരവും നമുക്ക് മുകളിലേക്ക് പോകാവുന്നതാണ്. ബസ്സിലാണെങ്കിലും ജീപ്പിലാണെങ്കിലും നമുക്ക് CR ഓഫീസിന് മുൻവശത്ത് ഇറക്കി വിടുവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവിടെ തന്നെ കൊണ്ട് ഇറക്കി വിടുന്നതായിരിക്കും. നേരത്തെയെല്ലാം തിരുമലയിൽ തന്നെയുള്ള രംഭകൃഷ്ണ ബസ് സ്റ്റാൻഡ്, ബാലാജി ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിൽ നമുക്ക് റൂമുകൾ ബുക്ക് ചെയ്യാവുന്ന സൗകര്യമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 10 ദിവസത്തിൻ്റെ മുൻപ് തൊട്ട് അത് നിർത്തലാക്കിയിട്ട് CR ഓഫീസിൽ നിന്ന് മാത്രം റൂം എടുക്കുന്ന സൗകര്യമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആധാർ കാർഡ് നിർബന്ധമായും കാണിക്കണം. ഫേസ് റെക്കഗ്നേഷൻ ടെക്നോളജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരൊറ്റ റൂം എടുക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ഒരു റൂം എടുത്തിട്ടുണ്ടെങ്കിൽ 3-4 പേര് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അതിൽ താമസിക്കാവുന്നതാണ്. നമ്മൾ ഒരു 10 പേരാണ് പോകുന്നതെങ്കിൽ 2-3 പേര് വരിയിൽ നിന്ന് തന്നെ റൂമുകൾ എടുക്കുവാനായിട്ട് ശ്രമിക്കുക. അതേസമയം നമുക്ക് ഓൺലൈനായിട്ട് റൂമുകൾ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എവിടെയാണ് ഇത് കൊണ്ട് കാണിക്കുന്നതെങ്കിൽ തിരുമലയിൽ ആകെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ റൂമുകൾ ഓൺലൈനിലൂടെ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാനുള്ള സ്ഥലം. അത് CR ഓഫീസിൻ്റെ നേരെ എതിർവശത്തുള്ള ARP കൗണ്ടറാണ്. ഇവിടെ പോയി നമ്മൾ ഏത് മൊബൈൽ നമ്പറിൽ നിന്നാണ് റൂമുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ച ശേഷം അവർ ഒരു സ്കാൻ ചെയ്തിരിക്കും. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. ആ മെസ്സേജിൽ നമുക്ക് എവിടെയാണ് റൂം അലോട്ട്മെൻ്റ് ആയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാകും. വെറും ഒരു 10-15 മിനിറ്റിൻ്റെ സമയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടും നമുക്ക് നമ്മൾ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും പോയി അവിടെ പറയാവുന്നതാണ്. എങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റൂമുകൾ അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്കൊരു സന്തോഷ വാർത്ത കൂടിയുണ്ട്. ഏപ്രിൽ മാസം ദർശനത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നവർ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങൾക്ക് ദർശനത്തിന് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് വേണ്ടി വളരെ സന്തോഷപ്പെട്ട ഒരു വാർത്ത ഇന്നലെ അൺഒഫീഷ്യലായിട്ട് TTD ദേവസ്വം ബോർഡിൻ്റെ സൈഡിൽ നിന്നും ഒരു പ്രസ് റിലീസ് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ നടന്നു പോകുന്നവർക്ക് വേണ്ടിയുള്ള ദിവ്യ ദർശന ടോക്കൺ, അതായത് അലിപിരി മേടു, ശ്രീവാരി മേടു എന്നീ രണ്ട് നടപാത വഴിയാണ് നമുക്ക് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് പോകുവാനുള്ള വഴികളായിട്ടുള്ളത്. അലിപിരി എന്ന് പറയുമ്പോൾ 9.5 കിലോമീറ്റർ ദൂരമുണ്ട്. ശ്രീവാരി മേടു എന്ന് പറയുമ്പോൾ ഏകദേശം 2.5 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. ഈ രണ്ട് നടപാത വഴിയും നടന്നു പോകുന്ന ഭക്തർക്ക് കൊറോണയ്ക്ക് മുൻപ് ദിവ്യദർശനം എന്ന പേരിൽ ടോക്കൺ കൊടുത്തിരുന്നു. പെട്ടെന്ന് തന്നെ ദർശനം കാണുവാൻ സാധിക്കുന്നതാണ്. 300 രൂപയുടെ ദർശനം എങ്ങനെയാണോ നമ്മൾ പെട്ടെന്ന് കാണുന്നത്, അതായത് ഏകദേശം ഒരു 4 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ദർശനം കണ്ട് പുറത്തു വരുവാൻ സാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ടോക്കൺ വീണ്ടും April 1 മുതൽക്ക് കൊടുക്കുവാൻ തുടങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കയ്യിൽ വേറെ ഏത് ദർശന ടോക്കണും ഉണ്ടാവാൻ പാടില്ല. ഉദാഹരണത്തിന് താഴെ നമ്മൾ ഗോവിന്ദരാജ ചൗൾട്രിയിൽ നിന്നും അല്ലെങ്കിൽ ശ്രീനിവാസം കോംപ്ലക്സിൽ നിന്നും നമ്മൾ ദർശന ടിക്കറ്റ്, സർവ്വദർശന ടിക്കറ്റ് ആധാർ മുഖാന്തരം എടുത്തിട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ 300 രൂപ ദർശന ടിക്കറ്റോ, അംഗപ്രദക്ഷിണ ടോക്കണോ, അല്ലെങ്കിൽ വിർച്വൽ സേവ, കല്യാണോത്സവ സേവ എന്നിങ്ങനെയുള്ള ടിക്കറ്റുകളോ ഉണ്ടെങ്കിൽ ഈ ദർശന ടോക്കൺ നമുക്ക് കിട്ടില്ല. നമ്മുടെ കയ്യിൽ ഏത്
വിധമായ ദർശന ടോക്കണുകളും ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ നടന്നു പോകുന്നവർക്ക് അവർ ടോക്കൺ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഏകദേശം ഒരു 5,000, 15,000 എന്നീ കണക്കുകളിലാണ് ടിക്കറ്റുകൾ കൊടുക്കുവാൻ തുടങ്ങുന്നത്. ഒരു പക്ഷേ ഈ ടിക്കറ്റുകൾ നമുക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് പോകുന്നത്, നമുക്ക് പോകുമ്പോഴത്തേക്കും ടിക്കറ്റുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോയാലും സാധാരണ സർവ്വദർശനം മാത്രമേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ടിക്കറ്റ് ഇല്ലാത്തവർക്ക് സർവ്വദർശനം എന്ന് പറയുന്നത് വൈകുണ്ഠം 2 കോംപ്ലക്സിലൂടെ ദർശനത്തിന് പോകാവുന്നതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഞാൻ ഒരുപാട് തവണ നമ്മുടെ പല വീഡിയോകളിലൂടെയും ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവച്ചിരുന്നു. പക്ഷേ ഇന്നലെ ദർശന ടോക്കൺ ഓപ്പൺ ആയപ്പോൾ ഒരുപാട് പേര് സർവർ ഇഷ്യൂ കാരണമാണ് എന്ന് മനസ്സിലാവാതെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് നേരത്തെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടത് എന്നും ഏത് സമയത്ത് നമ്മൾ സൈറ്റിനകത്തേക്ക് കടക്കണമെന്നെല്ലാം തന്നെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. എങ്കിലും കൂടി ചില സമയത്ത് സർവർ ഇഷ്യൂ കാരണം ടിക്കറ്റുകൾ കിട്ടിയില്ല എന്നിരിക്കലും നമുക്ക് ഒരുപാട് ചോയ്സുകളുണ്ട് നമുക്ക് ദർശനത്തിന് പോകുവാനായിട്ട്. 300 രൂപയുടെ ദർശനം കിട്ടിയില്ലെങ്കിൽ നമുക്ക് 500 രൂപയുടെയോ 1,000 രൂപയുടെയോ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. വെർച്വൽ സേവ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇന്ന് രാവിലെ 11 മണിക്ക് വെർച്വൽ സേവ ടിക്കറ്റുകൾ ഓപ്പൺ ആയിട്ടുണ്ട്. ആ ടിക്കറ്റുകൾ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ അവർ ഓപ്പൺ ചെയ്യുന്ന ദിവസത്തിൽ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ നമ്മൾ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെ ദർശൻ ഡേറ്റ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ടാകും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഏത് ദിവസമാണോ ദർശനത്തിന് പോകുവാൻ ആഗ്രഹിക്കുന്നത് ആ ദിവസത്തെ ദർശനത്തിനാണ് നമ്മൾ ബുക്ക് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ 11 മണിക്ക് ആ സൈറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴോ അല്ലെങ്കിൽ അതിന് മുമ്പ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴോ നമുക്ക് മാർച്ച് മാസം അവൈലബിലിറ്റി കാണിക്കുകയാണെങ്കിൽ നമ്മൾ മാർച്ച് മാസത്തിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. താഴെ ദർശൻ ഡേറ്റ് ചോദിക്കുമ്പോൾ അവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏപ്രിൽ മാസത്തെ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ ഏത് ഡേറ്റാണോ ഏപ്രിൽ മാസത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നത് ആ ദിവസം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പേയ്മെൻറ്റ് ഓപ്ഷനിലൂടെ പോയിട്ട് ഈ ടിക്കറ്റ് നമുക്ക് കൈപ്പറ്റാവുന്നതാണ്. ബാക്കി എല്ലാം 300 രൂപയുടെ ദർശന ടോക്കൺ പോലെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ടിക്കറ്റ് കൈപ്പറ്റാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് 500 രൂപയുടെയും 1,000 രൂപയുടെയും ദർശനത്തിന് സ്പെഷ്യലായിട്ട് നമുക്ക് ദർശനം കാണാൻ പറ്റുമോ, നമുക്ക് അകത്ത് ചെന്ന് ഭഗവാനെ അടുത്ത് നിന്ന് കാണുവാൻ പറ്റുമോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. 300 രൂപയുടെ ദർശനത്തിന് എന്താണോ പ്രത്യേകത, അതേ പ്രത്യേകത തന്നെയാണ് 500 രൂപയുടെ ദർശന ടോക്കണും. അതിൽ ഒരു ചെറിയ മാറ്റം എന്നുള്ളത് കല്യാണ ഉത്സവ ടിക്കറ്റാണ്. അതിൽ ഭഗവാന്റെ ഉത്തരീയവും അതുപോലെ തന്നെ അമ്മയുടെ ബ്ലൗസ് ബിറ്റും നമുക്ക് എക്സ്ട്രാ തരുന്നതായിരിക്കും. ഇതല്ലാതെ വേറെ ഒരു പ്രത്യേകതയും നമുക്ക് ഈ 1,000 രൂപയുടെയും 500 രൂപയുടെയും 300 രൂപയുടെയും ദർശന ടോക്കണ് ഇല്ല. കൂടാതെ നമുക്ക് സേവകൾ കാണുവാൻ സാധിക്കും. ഈ സേവകൾ എന്ന് പറയുന്നത് നമുക്ക് പുറത്ത് നമുക്ക് ഈ ടിക്കറ്റ് എടുത്തില്ലെങ്കിലും കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് കണക്കാക്കുന്നത്. പക്ഷേ നമ്മൾ ആർജിത സേവ എന്നുള്ള ഒരു ശ്രീവാരി സേവകളുണ്ട്. ആർജിത സേവ എന്ന് പറഞ്ഞിട്ട് ഓപ്പൺ ആകും. അതും 500 രൂപയുടെയും 1,000 രൂപയുടെയുമാണ്. അത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സുബദം എൻട്രി വഴി പോയിട്ട് ഈ സേവകൾ കണ്ടതിന് ശേഷം ഭഗവാനെ ദർശനം ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ഇതാണ് വെർച്വൽ സേവയുടെയും ആർജിത സേവയുടെയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഇന്നലെ വസന്തോത്സവ ടിക്കറ്റ് ഓപ്പൺ ആയിരുന്നു. ഈ വസന്തോത്സവ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സാധാരണ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുവാനായിട്ട് ആധാർ കാർഡ്, വോട്ടർ ഐ ഡി, പാസ്പോർട്ട്, NRI ആണെങ്കിൽ പാസ്പോർട്ട് ഓപ്ഷൻ ഉണ്ടാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ റേഷൻ കാർഡ് എന്നിങ്ങനെ ഓപ്ഷൻസ് എല്ലാം കൊടുത്തിരുന്നു. പക്ഷേ ഇന്നലെ വസന്തോത്സവ ടിക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, അതായത് പ്രധാനപ്പെട്ട ബ്രഹ്മോത്സവം, വസന്തോത്സവം, പവിത്രോത്സവം എന്നിങ്ങനെയുള്ള സേവകൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇനി മുതൽക്ക് വോട്ടർ ഐ ഡി അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതായത് ആധാർ കാർഡ് മാത്രമേ നമുക്ക് കൊടുത്തിട്ട് ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നമ്മൾ April 10 നമ്മൾ ദർശനത്തിന് പോകുന്നുണ്ട്, 11 അവിടെ എന്തെങ്കിലും വിശേഷം നടക്കുന്നുണ്ട്, സേവകളോ എന്തെങ്കിലും നടക്കുന്നുണ്ട് എന്നിരിക്കലും നമ്മൾ ആ സേവയ്ക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 10 ടിക്കറ്റ് വോട്ടർ ഐ ഡി വെച്ച് ബുക്ക് ചെയ്യുക. 300 രൂപയുടെയും 500 രൂപയുടെയും എല്ലാം തന്നെ വോട്ടർ ഐ ഡി അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ വോട്ടർ ഐ ഡി അക്സെപ്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ വസന്തോത്സവത്തിന് വോട്ടർ ഐ ഡി വെച്ച് ഈ ദർശന ടോക്കൺ ബുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഒരുപാട് പേർക്ക്. പിന്നെ TTD ദേവസ്വം ബോർഡ് എപ്പോഴും അവരുടെ കാര്യങ്ങൾ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ അപ്ഡേറ്റുകൾ അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ തന്നെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇടയ്ക്കിടെ അവർ അവരുടെ തീരുമാനങ്ങളിൽ മാറ്റം വരുത്തുന്നതായിരിക്കും. പുതിയ പുതിയ തീരുമാനങ്ങൾ പെട്ടെന്ന് വരുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഏപ്രിൽ തൊട്ട് മെയ്, ജൂൺ, ജൂലൈ മാസങ്ങൾ വരേക്കും വെക്കേഷൻ ടൈം ആയത് കാരണം തിരക്കുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന കാരണം കൊണ്ട് VIP ദർശനങ്ങളുടെ എണ്ണങ്ങൾ കുറവാക്കിയിരിക്കുകയാണ്. കാരണം സാധാരണക്കാരായ ഭക്തജനങ്ങൾ
അംഗങ്ങൾക്ക് ദർശനം പെട്ടെന്ന് കിട്ടുവാനായിട്ടും സർവ്വദർശനത്തിന് പോകുന്നവർ പെട്ടെന്ന് തന്നെ ദർശനം ചെയ്ത് പുറത്തു വരുവാനുള്ള സൗകര്യപ്രദമായിട്ട് VIP ദർശനങ്ങളുടെ എണ്ണങ്ങൾ കുറവാക്കിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ റെക്കമെൻഡേഷൻ ലെറ്റർ കൊണ്ട് ദർശനത്തിന് പോകുന്നവർ ഈ ദിവസങ്ങളിൽ വരരുത് എന്ന് പ്രത്യേകമായിട്ട് അവർ പറയുന്നും കൂടിയുണ്ട്. അപ്പോൾ VIP ദർശനങ്ങൾ കുറയുമ്പോൾ തന്നെ നമുക്ക് സാധാരണ ദർശനത്തിൻ്റെ സമയത്തിൽ നിന്നും ഒരു 1-2 മണിക്കൂർ സമയം ദർശനത്തിന് കുറവായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ദർശനം കണ്ട് പുറത്തിറങ്ങുവാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് 300 രൂപയുടെയും 500 രൂപയുടെയും ദർശന ടോക്കൺ ബുക്ക് ചെയ്യുമ്പോൾ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ദർശന ടോക്കൺ ബുക്ക് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ആവശ്യമില്ല. അതിനോടൊപ്പം തന്നെ നമ്മൾ പോകുന്ന സമയത്ത് ഈ കുട്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നും തന്നെ അവിടെ കൊടുക്കേണ്ടതില്ല. ഒരു പക്ഷേ കുട്ടിയെ കാണുമ്പോൾ 12 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുമെങ്കിൽ മാത്രം നമ്മൾ അവരുടെ ആധാർ കാർഡ് കയ്യിൽ കരുതിയാൽ മതി. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ തിരുപ്പതി അപ്ഡേറ്റുകൾ. ഇനിയും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങളുടെ മുൻപിലേക്ക് മറുപടികൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമഃ. ഓം നമോ വെങ്കടേശായ നമഃ.